വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഫലസ്തീനികൾക്ക് തന്നെയാണ്. അവരുടെ വീടുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ എല്ലാമായിട്ടുള്ള അവരുടെ നാട് തന്നെ വിട്ടുപോകേണ്ട ദയനീയമായിട്ടുള്ള ഒരവസ്ഥ അവർ നേരിട്ടു. 200-ൽ കൂടുതൽ മരണങ്ങളാണ് ഫലസ്തീനിൽ നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒപ്പം പിഞ്ചുകുട്ടികളുടെ മരണങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. 200-ൽ അതിൻ്റെ കാശതമാനത്തോളം കുട്ടികളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇസ്രയേൽ ഫലസ്തീനെ ആക്രമിക്കുകയാണ്, ഫലസ്തീൻ ഇസ്രയേലിന് തിരിച്ചടി കൊടുക്കുകയാണ്. രണ്ടും രണ്ടാണ്. അതായത് ഇസ്രയേൽ ആക്രമിക്കുന്നു, ഫലസ്തീൻ അതിന് തിരിച്ചടി കൊടുക്കുന്നു. ഇതാണ് വസ്തുത. ഈ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിനും നല്ല ശക്തമായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ പലരും പറയും, ഗസയിലല്ലേ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടത്, പിന്നെ എങ്ങനെയാണ് ഇസ്രയേലിന് തിരിച്ചടി കിട്ടി എന്ന് പറയുന്നത്? ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്തെ വൻശക്തികളിൽ ഒന്നു തന്നെയാണ്. ആയുധങ്ങളുടെ വലിയ കലവറയുള്ള രാജ്യം, സ്ഫോടനത്തിൻ്റെ എല്ലാ ആസൂത്രിത മികവും കൃത്യമായി അറിയുന്ന പണ്ഡിതന്മാരുള്ള ഇസ്രയേൽ. ആ ഇസ്രയേലിനെയും ഫലസ്തീനെയും ഒരു ത്രാസിൽ തൂക്കിക്കഴിഞ്ഞാൽ ഫലസ്തീൻ്റെ തട്ട് പൊങ്ങി തന്നെയിരിക്കും. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്യാധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ല. ഇസ്രയേൽ എന്ന് പറയുന്നത് അമേരിക്കയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ശക്തിയാണ്. ആ ഇസ്രയേലിന് ഫലസ്തീൻ കൊടുത്ത തിരിച്ചടി അത്ര നിസ്സാരമായി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അവിടെയും കൊല്ലപ്പെട്ടത് ചിലപ്പോൾ നിരപരാധികളായിരിക്കാം. 12 വരുന്ന ആളുകളെയാണ് ഫലസ്തീൻ ഇല്ലാതാക്കിയത്. അതായത് 12 പേർ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ചുരുക്കം. 300 പേർക്ക് ഇസ്രയേലിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന് ഈ യുദ്ധത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 12 പേർ ഇസ്രയേലിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അത് 1200 പേർ കൊല്ലപ്പെടുന്നതിന് സമാനമാണ്. ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വെറും PVC പൈപ്പിനകത്ത് നൈട്രജൻ തിരുകി കയറ്റിയിട്ട് പറത്തിവിടുന്ന ഈ ഫലസ്തീനിലെ സായുധരായിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫലസ്തീനിലെ സായുധ സംഘടനകൾക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി ഇസ്രയേലിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് എങ്ങനെയാണ് നിസ്സാരമായി കാണാൻ വേണ്ടി സാധിക്കുക? എന്തായാലും കുറച്ച് സമയമെങ്കിലും ഇസ്രയേലിനെ വിറപ്പിക്കാൻ ഫലസ്തീൻ ജനതക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഫലസ്തീൻ്റെ പോരാട്ട വീര്യം തന്നെയാണ് വിളിച്ചോതുന്നുള്ളത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തുരുതുരാ നഷ്ടങ്ങളല്ലാതെ വേറെ ഒരു തരത്തിലും ലാഭങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. യുദ്ധം നാശമാണ്, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്. യുദ്ധത്തെ ഒരു കാരണവശാലും അനുകൂലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഇവിടെ കാരണക്കാർ ഇസ്രയേൽ തന്നെയാണ്. ഇസ്രയേലിൻ്റെ ആക്രമണം തുടർന്നതിന് ശേഷമാണ് ഫലസ്തീൻ തിരിച്ചാക്രമിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രയേലിനെ പേടിപ്പിച്ചു നിർത്താൻ ഫലസ്തീൻ ജനതക്ക് സാധിച്ചു എന്നുള്ളത് വസ്തുതാപരമായ തള്ളിക്കളയാൻ പറ്റാത്ത പച്ചയായ സത്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.